നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം ആർക്ക് ലഭിക്കുമെന്നുള്ളത് ആരാധകരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്ന ഒരു സമയമാണിത്. ഒക്ടോബർ 28 ബാലൻഡിയോർ പുരസ്കാരം സമ്മാനിക്കുക എന്നും അതിൻ്റെ നോമിനേഷൻ ലിസ്റ്റ് സെപ്റ്റംബർ 4 പുറത്തുവിടുക എന്നും ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും പവർ റാങ്കിങ്ങും മറ്റുമൊക്കെയായിട്ട് ഫുട്ബോൾ പ്രേമികൾ ചർച്ചയിലാണല്ലോ. അർജന്റീൻ മാധ്യമം TYC Sports ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാര സാധ്യതയുള്ള 10 ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഒരു റാങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കുകയാണ്. 10 അവർ കൊടുക്കുന്നത് ഡാനി കർവാഹലിനെയാണ്. ഡാനി കർവാഹല് നമുക്കറിയാം റയൽ മാഡ്രിഡിൻ്റെ വിജയങ്ങളിൽ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. 6 അദ്ദേഹം നേടിയിട്ടുണ്ട് ഡിഫൻഡറായിട്ട് പോലും. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഗോളടക്കം 5 3 അദ്ദേഹം റയലിനൊപ്പം നേടി. പിന്നെ സ്പാനിഷ് ദേശീയ ടീമിനോടൊപ്പം ഇപ്പോൾ യൂറോ കപ്പ് നേടി. സോ അദ്ദേഹത്തിന് നല്ല സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷണം. 9 കൊടുക്കുന്ന നോക്കുക എമിലിയാനോ മാർട്ടിനസിനെയാണ്. അർജന്റീൻ ഗോൾ കീപ്പർ എമി മാർട്ടിനസിന് ബാലൻഡിയോർ സാധ്യതയുണ്ട് എന്നാണ് അർജന്റീൻ മാധ്യമം TYC Sports നിരീക്ഷണം. അവർ 9 അദ്ദേഹത്തെ കൊടുക്കുന്നു. മികച്ച പ്രകടനമാണ് അദ്ദേഹം പ്രീമിയർ ലീഗിൽ നടത്തുന്നത് എന്നുകൂടി അവർ വ്യക്തമാക്കുന്നു. ഇംഗ്ലീഷ് ടീമിനോടൊപ്പം 15 അദ്ദേഹം സ്വന്തമാക്കുകയുണ്ടായി. കോൺഫറൻസ് ലീഗിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. കൂടാതെ കോപ്പ അമേരിക്കയിൽ ആ ഷൂട്ടൗട്ട് വിജയമടക്കം ഇന്നും പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 1963 ലവി ആഷിൻ എന്ന ഗോൾ കീപ്പർ ബാലൻഡിയൂർ നേടിയതിന് ശേഷം ഒരു ഗോൾ കീപ്പർ ബാലൻഡിയൂർ നേടുന്ന ആദ്യ സംഭവമാവുമോ എമിയുടെ കൈകളിലേക്ക് ബാലൻഡിയൂർ എത്തുമ്പോൾ എന്ന് പോലും അവർ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിനെത്രത്തോളം സാധ്യത എന്നുള്ളത് ആരാധകർ ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ 8 അവർ കൊടുക്കുന്നു ലാമിൻ യമാൽ. യൂറോ കപ്പിൽ മിന്നിക്കത്തിയ താരം. നമുക്കറിയാം 16 മാത്രമേ അദ്ദേഹത്തിന് പ്രായമുള്ളൂ. പക്ഷേ 16 ഇപ്പം യൂറോ കപ്പിൻ്റെ ഫൈനൽ കളിക്കുമ്പോൾ 17 തികഞ്ഞിരുന്നു. അപ്പം 17 മിന്നും പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. 50 FC Barcelona വേണ്ടി പോയ സീസണിൽ കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കാൾ കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് ഗുണ്ടോഗം മാത്രമാണ്. ഗുണ്ടോ 51 കളികളാണ് കളിച്ചിരുന്നത്. സോ ഒരു 16 കളിക്കാവുന്നതിൻ്റെ പരമാവധി അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നു. അത്ഭുത പ്രകടനം അദ്ദേഹം നടത്തുന്നു. യൂറോ കപ്പിലെ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം അദ്ദേഹത്തിനാണ് ലഭിച്ചത്. സോ അദ്ദേഹത്തിന് ബാലൻഡിയോർ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അർജന്റീൻ മാധ്യമത്തിൻ്റെ നിരീക്ഷണം. 7 അവർ കൊടുക്കുന്നത് ടോണി ക്രൂസിനെയാണ്. ജർമ്മൻ താരം തൻ്റെ കരിയർ അവസാനിപ്പിച്ചു കഴിഞ്ഞു. റയൽ മാഡ്രിഡിനോടൊപ്പം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടുകൊണ്ടാണ് ക്ലബ് ഫുട്ബോൾ അവസാനിപ്പിച്ചത്. പിന്നെ ജർമ്മനിക്ക് വേണ്ടി മോശമല്ലാത്ത പ്രകടനം നടത്തിയിട്ടുണ്ട്. ബാലൻഡിയോറിന് അദ്ദേഹത്തിനും സാധ്യതയുണ്ട് എന്നവർ പറയുന്നു. 6 ഹാരി കെയ്ൻ. പവർ റാങ്കിൽ 6 ഹാരി കെയ്ൻ വരുന്നു. ഇതുവരെ കരിയറിൽ 1 പോലും അദ്ദേഹം നേടിയിട്ടില്ല. ഒരിക്കൽ കൂടി ഇംഗ്ലണ്ടിനോടൊപ്പം യൂറോ കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തിയെങ്കിലും കിരീടങ്ങൾ ചൂടാൻ കഴിഞ്ഞില്ല. ഏതായാലും ഗോളടിമേളം തന്നെ അദ്ദേഹം പോയ സീസണിൽ നടത്തിയിട്ടുണ്ട്. 45 നിന്ന് 44 ബവേറിയൻ ടീമിന് വേണ്ടി അദ്ദേഹം നേടിയിട്ടുള്ളത്. അതായത് ബയൺ മ്യൂണിക്കിന് വേണ്ടി അദ്ദേഹം നേടിയിട്ടുള്ളത്. എന്തായാലും യൂറോ കപ്പിൻ്റെ ഫൈനലിലാണ് ടീം പരാജയപ്പെട്ടത്. മറ്റൊരു കാര്യം കൂടി, ബയൺ മ്യൂണിക്കിലേക്ക് എത്തിയിട്ടും അദ്ദേഹത്തിന് കിരീടങ്ങൾ ലഭിച്ചില്ല എന്നുള്ളത് അത്ഭുതകരമാണ്. അതുവരെ തുടർച്ചയായി കിരീടം നേടിക്കൊണ്ടിരുന്ന ബയണിന് ഒരു കിരീടമില്ലാത്ത സീസൺ കടന്നുപോയി എന്നർത്ഥം. ദെൻ ഇനി അടുത്ത സ്ഥാനത്ത് പറയുന്നത് ഹാരി കെയ്ന് തൊട്ടു മുകളിൽ ലൗട്ടറോ മാർട്ടിനസിനെയാണ് അവർ പ്രതിഷ്ഠിക്കുന്നത്. ലൗട്ടറോയുടെ കാര്യത്തിൽ, ലൗട്ടറോ ഇറ്റാലിയൻ സീരിയയിലെ ടോപ്പ് സ്കോററായിരുന്നു. അവിടെ കിരീടം ചൂടി. സൂപ്പർ കപ്പിൽ കിരീടം ചൂടി. അവിടെ ടോപ്പ് സ്കോററായിരുന്നു. ലോകത്തെ ഏറ്റവും മികച്ച സെൻട്രൽ ഫോർവേഡ്മാരിൽ ഒരാളായിട്ട് അദ്ദേഹം ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 27 അദ്ദേഹത്തിൻ്റെ ടീമിനോടൊപ്പം പോയ സീസണിൽ നേടിയിട്ടുള്ളത്. കൂടാതെ കൊപ്പ അമേരിക്കയിലെ അദ്ദേഹമായിരുന്നു ടോപ്പ് സ്കോറർ. സോ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ബാലൻഡിയോർ സാധ്യത കാണുന്നു. ദെൻ അടുത്തത് കിലിയൻ എംബാപ്പയാണ്. കിലിയൻ എംബാപ്പയുടെ കാര്യത്തിൽ യൂറോ കപ്പിൽ അത്ര മികച്ച പ്രകടനമായിരുന്നില്ല. പക്ഷേ PSG വേണ്ടി പോയ സീസണിൽ അദ്ദേഹം നല്ല പ്രകടനം തന്നെ നടത്തി. പോയ സീസണിൽ 48 നിന്ന് 44 അദ്ദേഹം നേടിയിട്ടുണ്ട്. മൂക്കിന് ഫ്രാക്ചർ ഉണ്ടാവുകയും
യൂറോ കപ്പിൽ വേണ്ടവിധത്തിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിയാതെ പോവുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ റോഡ്രിയെയാണ് അവർ കൊടുക്കുന്നത്. റോഡ്രി യൂറോ കപ്പിൽ മികച്ച താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചു. മധ്യനിരയിൽ മികച്ച പ്രകടനം സ്പെയിനിന് വേണ്ടി നടത്തി. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി അദ്ദേഹം അത് തന്നെയാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. സോ അദ്ദേഹത്തിന് നല്ല സാധ്യത പലരും കാണുന്നുണ്ട്. പ്രീമിയർ ലീഗിലെ ചാമ്പ്യനാണ്. ഫോർത്ത് ടൈമാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ പ്രീമിയർ ലീഗിൽ കിരീടം ചൂടുന്നത്. യൂറോപ്യൻ സൂപ്പർ കപ്പ്, ക്ലബ് വേൾഡ് കപ്പ് ഇതിലൊക്കെ അദ്ദേഹം മുത്തമിട്ടിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ബാലൻ ഡ്യൂറിന് നല്ല സാധ്യത റോഡ്രിക്ക് കണക്കാക്കപ്പെടുന്നു. രണ്ടാം സ്ഥാനത്ത് ജൂഡ് ബെല്ലിങ്ഹാമാണ്. ബ്രില്യൻ സ്റ്റാർട്ടാണ് അദ്ദേഹത്തിൻ്റെ റയൽ മാഡ്രിഡ് കരിയറിന് പോയ സീസണിൽ ലഭിച്ചത്. ഇങ്ങോട്ടേക്ക് എത്തിയിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് പ്രോളിഫിക് ആയിട്ടുള്ള ഒരു ഇയറാണ്. 23 ഗോളുകൾ, 13 അസിസ്റ്റുകൾ, 42 ഗെയിമുകളിൽ നിന്നാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ലാലിഗയിൽ അദ്ദേഹം ടോപ്പ് സ്കോറർ ചാർട്ടിൽ മൂന്നാം സ്ഥാനത്താണ് എത്തിയിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ യൂറോ കപ്പിൻ്റെ ഫൈനലിൽ തോറ്റു, ശരിയാണ്. പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ കിരീടം എല്ലാം കൂടി നോക്കുമ്പോൾ ഇത്തവണ ബാലൻ ഡ്യൂറിന് നല്ല സാധ്യതയുള്ള താരമായിട്ട് ജൂഡ് ബെല്ലിങ്ഹാമിനെ കടന്നു രണ്ടാം സ്ഥാനത്ത്. ഇനി ഒന്നാം സ്ഥാനത്ത് മെയിൻ മാൻ, ഇതിന് മെയിൻ കാൻഡിഡേറ്റ് ബാലൻ ഡ്യൂർ ട്രോഫിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് അവതരിപ്പിക്കുന്നു ബ്രസീലിയൻ താരം വിനി ജൂനിയറിനെ. വിനി പൊളിച്ചടുക്കിയ ഒരു സീസണാണല്ലോ കടന്നു പോയത്. റയൽ മാഡ്രിഡിന് വേണ്ടി അദ്ദേഹം പൊളിച്ചടുക്കി. അവിടെ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു, ലാലിഗയിൽ മുത്തമിട്ടു, സ്പാനിഷ് സൂപ്പർ കപ്പിൽ മുത്തമിട്ടു. 24 ഗോളുകളും 11 അസിസ്റ്റുകളുമാണ് 39 ഗെയിമുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ 39 ഗെയിമുകൾ, 35 ഗോൾ കോൺട്രിബ്യൂഷൻസ്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി കോപ്പ അമേരിക്കയിൽ അദ്ദേഹത്തിന് ആ മികവ് കാണിക്കാൻ പറ്റിയില്ല. നിർണായകമായ നോക്കൗട്ട് മത്സരത്തിൽ അദ്ദേഹം സസ്പെൻഷനായി പുറത്തിരിക്കേണ്ടിയും വന്നു. 2 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശരിയാണ്. ബട്ട് സ്റ്റിൽ കോപ്പ അമേരിക്കയിലെ പ്രകടനം അങ്ങനെ നിൽക്കുമ്പോഴും ബാലൻ ഡ്യൂറിന് ഏറ്റവും അധികം സാധ്യത അദ്ദേഹത്തിന് കണക്കാക്കുന്നു. ഇതാണിപ്പം ദി റാങ്കിങ് ഓഫ് ദി 10 പ്ലെയേഴ്സ് വിത്ത് ബെസ്റ്റ് ചാൻസസ് ഓഫ് വിന്നിങ് ദി ബാലൻ ഡ്യൂർ എന്ന് പറഞ്ഞുകൊണ്ട് TYC സ്പോർട്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലേഖനം. അതിൽ ഒരിക്കൽ കൂടി നമ്മൾ പറയുകയാണ്, ഒന്നാമത് വിനി ജൂനിയർ, 2 ജൂഡ് ബെല്ലിങ്ഹാം, 3 റോഡ്രി, 4 കിലിയൻ എംബാപ്പെ, 5 ലൗട്ടറോ മാർട്ടിനസ്, 6 ഹാരി കെയ്ൻ, 7 ടോണി ക്രൂസ്, 8 ലാമിൻ യമാൽ, 9 എമി മാർട്ടിനസ്, 10 ഡാനി കർവാഹൽ. ഇതാണ് ഇപ്പോൾ അവരുടെ ഒരു റാങ്കിങ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. എന്നാലും ഇത്തവണ ക്ലബ് ഫുട്ബോൾ മാത്രമല്ലല്ലോ, ഈ ഒരു ദേശീയ ടീമിലെ പ്രകടനങ്ങൾ കൂടി പരിഗണിക്കും. അവസാന നിമിഷം ടെസ്റ്റുകളൊക്കെ സംഭവിക്കുമോ എന്നുള്ളതും കണ്ടറിയണം. ഇനിയിപ്പം September 4 നമ്മുടെ കാത്തിരിപ്പ്. അന്നാണല്ലോ ഇതിൻ്റെ ആ ഒരു നോമിനേഷൻ ലിസ്റ്റ് പുറത്തു വരിക. ബാക്കി കാര്യങ്ങൾ കണ്ടറിയാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ്ലോക്സ് എടുത്താം.